John caught one fish, but I caught three fish. Hey, അപ്പോൾ ത്രീ ഫിഷസ് അല്ലേ വേണ്ടത്? ഇംഗ്ലീഷ് വാക്കുകൾ ബഹുവചനമാക്കുമ്പോൾ, അതായത് പ്ലൂറൽ ആക്കുമ്പോൾ, നമുക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ വരാറുണ്ട്. എന്നാൽ ഇനി ഗൂഗിൾ ചെയ്യണ്ട കേട്ടോ, ഒരു എളുപ്പ വഴിയുണ്ട്. സാധാരണ വാക്കുകൾ, അതായത് കാറ്റ്, ബാഗ്, കാർഡ്, ബുക്ക് പോലുള്ളവ വളരെ ഈസിയാണ്. അതിൻ്റെ കൂടെ ഒരു എസ് ചേർത്താൽ മതി. എന്നാൽ മറ്റു വാക്കുകൾക്ക് കുറേ റൂളുകളുണ്ട്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഉദാഹരണമായിട്ട് എടുക്കാം വൈഫ് എന്ന വേർഡ്. ഇനി ശ്രദ്ധിക്കുക, ഏത് വാക്കാണെങ്കിലും അവ അവസാനിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ വേർഡ് അവസാനിക്കുന്നത് ഫുലാണ്. ഇനി മറ്റൊരു വേർഡ് എടുക്കാം, വൂൾഫ് എന്ന വേർഡ്. അവസാനിക്കുന്നത് ഫുലാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എഫ് അല്ലെങ്കിൽ എഫ് ഇ എന്ന വാക്കുകൾ എടുത്തു കളഞ്ഞിട്ട് അവിടെ വി ഇ എസ് എന്ന് ചേർക്കുകയാണ് വേണ്ടത്. അതായത് വൈഫ്, വൈഫ്സ്, വൂൾഫ്, വൂൾഫ്സ്, ഇങ്ങനെ. ഇനി എല്ലാ റൂൾസും പോലെ തന്നെ ഇതിനും ചില എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെ, സിമ്പിളല്ലേ? സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അടുത്ത വീഡിയോയിൽ മറ്റു റൂളുകൾ പറയാം.